ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നിങ്ങൾ കയ്യായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക, കുറച്ച് നാൾ മുന്നേ ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ RC ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ ഒരു റോഡ് ഇംപ്ലാന്റ് ചെയ്താണ്. കുഴപ്പമൊന്നുമില്ല, ഞാൻ ഫൈനാണ്. ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കനോടെ അമൃത. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം അല്ലേ. വീട്ടിൽ നിന്ന് ഇങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ നമ്മളൊരു പുതിയൊരു ആളെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോവാണ്. പിന്നെ നമ്മൾ എക്സോസ്റ്റ് എടുത്തു, നമ്മൾ ഇതിലൊന്നും പണിതിട്ടില്ല, പണിയാനുള്ള സമയം കിട്ടിയില്ല, കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതുകാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കണ്ടൻ്റൊക്കെ ഒന്ന് വരുന്നതായിരിക്കും. അപ്പോൾ അതിനിടയിൽ കൂടെയാണ് നമ്മുടെ ഈ ഒരു റെഡ് കളർ വണ്ടി ഒന്നും കൂടി അങ്ങ് കിട്ടിയത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഡെലിവറി എടുക്കാനായി. അപ്പോൾ നമ്മളിന്ന് വണ്ടിയുടെ ഡെലിവറി എടുക്കാനായിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരും, ഒരുപാട് വരുന്നില്ല, ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേര് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എല്ലാം ഇങ്ങനെ കൊട്ടി ആഘോഷിപ്പിക്കലൊന്നുമില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല, ഫ്രണ്ട്സിനൊന്നും അറിയത്തില്ല. ഇങ്ങനെ ഷോറൂമിലോട്ട് പെട്ടെന്ന് എന്നെ വിളിച്ച് വരാൻ പറഞ്ഞു, അമ്മമാർ എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ട്സിനോട് ഇങ്ങനെ ഷോറൂമിലോട്ട് വരാൻ പറഞ്ഞു, വണ്ടി ഏതാണ് കാര്യമൊന്നും പറഞ്ഞില്ല. അമ്മമാർ ചോദിച്ചു എന്താണോ എന്ത് പറ്റി പെട്ടെന്ന് റോയൽ എൻഫീൽഡിന് ഒരു വണ്ടി എടുക്കാനായിട്ടുള്ളതൊരു കാര്യം ചോദിച്ചു. കാര്യം ഇതാണ്, വീട്ടിലെ നമുക്കൊരു ക്ലാസിക്കിൻ്റെ വണ്ടി യൂസ് ചെയ്യണം, അല്ലേ, ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു വണ്ടി യൂസ് ചെയ്യണം എന്നുള്ളൊരു ഡ്രീം കുറേ നാളായിട്ടുണ്ട്. സംഭവം കാര്യം വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരുപാട് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ അവരതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പഴയ പോലെ വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പെർഫോമൻസ് ആണെങ്കിലും മൈലേജ് ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു റോയൽ എൻഫീൽഡ് എന്നുള്ള ഒരു സംഭവം അവിടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഡെലിവറി എടുക്കാനായിട്ട് പോവാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും വീട്ടുകാരൊന്നും ഇല്ലെന്ന്. വീട്ടുകാരൊക്കെ വരുന്നുണ്ട്, ആകെ വീട്ടിലുള്ളത് ഇപ്പോൾ അമ്മയും ചേട്ടനും മാത്രമാണ്. ശരിക്കും ഏട്ടനാണ് അതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തത്. അവനെ എന്ന് പറഞ്ഞാണ് വണ്ടി എടുക്കുന്നതെങ്കിലും ക്ലാസിക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും, കാരണം നമ്മുടെ വീട്ടിൽ വേറൊരു കരിഷ്മ കൂടെ ഉണ്ട്. അപ്പോൾ അവൻ അതാണ് ജോലിക്ക് പോകാൻ, ജോലിയുടെ കാര്യങ്ങൾക്ക് പോകാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇനി മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ രണ്ട് വണ്ടിയായി. ടിപ്പിക്കലി പറയുകയാണെങ്കിൽ രണ്ട് വണ്ടി ഉണ്ടെന്ന് സാരം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ സർവീസ് ആയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ എക്സ്പോൾസ് സർവീസ് ആയിട്ടുണ്ട്. അപ്പോൾ സർവീസ് കൊടുക്കണം. അപ്പോൾ കുറച്ചാളെങ്കിൽ നമുക്ക് ക്ലാസിക്കൽ ഇങ്ങനെ നടക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ക്ലാസിക് 350 ആണ്. നിങ്ങൾ എന്തായാലും ഇൻട്രോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ സർപ്രൈസ് ഇൻട്രസ്റ്റായിട്ട് വെക്കാനായിട്ടൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഷോറൂമിലോട്ട് പോവും. പിന്നെ നമ്മൾ ചെറുതായിട്ട് എന്താ പറയുക, സന്തോഷമല്ലേ. അപ്പോൾ സന്തോഷമാകുമ്പോൾ നമ്മൾ കുറച്ച് ലഡു മേടിച്ചിട്ട് വിതരണം ചെയ്യാം നമ്മുടെ ഫ്രണ്ട്സിനും പിന്നെ ഷോറൂമിലുള്ളവർക്കൊക്കെ കൊടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് ലഡു മേടിക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഷോറൂമിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം എക്സ്പൾസ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ട് വയ്ക്കും, കാരണം നമ്മൾ നാളെ ഈ വണ്ടിയുടെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. എക്സ്പൾസ് നമ്മളിന്ന് പാലക്കാട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ വയ്ക്കും കേട്ടോ. നമ്മൾ തിരിച്ചു വരുമ്പോൾ കാറല്ലെങ്കിൽ ആ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ടാണ് വരിക. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി വണ്ടി കൊണ്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ വണ്ടി വെച്ചിട്ട് നമ്മൾ NS-ലാട്ടോ പോണത്. അപ്പോൾ നമുക്ക് കുറച്ച് ലഡുവൊക്കെ മേടിക്കാനുണ്ട്. ലഡുവൊക്കെ മേടിച്ച് സന്തോഷം വിതരണം. ബേക്കറിയിൽ നിന്ന് നോക്കിയിട്ട് കിട്ടുവാണെങ്കിൽ അവിടെ മേടിക്കാം. ഞങ്ങൾക്ക് ഷോറൂമിലേക്ക് മിൽമേലേക്ക് മോനപ്പം വരും. അപ്പോൾ നമുക്ക് ആ വഴിക്ക് പോകുമ്പോൾ ഏതാ ബേക്കറികൾ വെച്ച് അവിടെ നിന്ന് മേടിക്കാം. ഗായ്സ്, വിനിലിൻ്റെ NS ഞാൻ സ്വന്തമാക്കി ഗായ്സ്. അയ്യോ, പെട്ടോ അടിക്കണോ? ഞാനൊരു 50 രൂപ തരാം, ഈ റിച്ച് അയക്കാം. 250 ഗായ്സ്. ഞങ്ങൾ അന്ന് റൈഡ് പോയിട്ട് എക്സോസ് എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന ദിവസം ഞങ്ങളുടെ അല്ല മിനിലെ വണ്ടിയുടെ മിറർ അടിച്ചുകൊണ്ട് പോയി ഗായ്സ്. അങ്ങനെ ആരോ അതിവിദഗ്ധമായി ഈ രണ്ട് മിറർ അടിച്ചുകൊണ്ട് പോയി എൻ്റെ അമ്മ. രണ്ട് മിറർ അടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവൻ ഇന്ന് പോയിട്ടൊരു മിറർ മേടിച്ചു. ഒന്ന്
റീപ്ലേസ് ചെയ്യാൻ പോണം. അതെന്തോ കേറുന്നില്ല വേണ്ട, എന്താ വലിയ തുടക്കാത്ത കേറുന്നില്ലേ, ക്വാളിറ്റി ഉള്ളതൊക്കെ വാങ്ങണേ. വിനില് വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയ നല്ല വിഷമം സങ്കടമുണ്ട്. ആ വീട് സൂപ്പർ ആയിട്ടില്ലേ, ഫുള്ളാ എന്റെ മോനെ സെറ്റ്. ഇവിടെയാണോ പുതിയത്? ഇവിടെ എത്ര ബൈക്ക് വാഷിനെ? അപ്പൊ നമുക്ക് ലഡു മേടിക്കാൻ പോവാ. ലഡു മേടിച്ചിട്ട് നല്ല ഷോറൂമിലേക്ക് പോവാ. ഷോറൂം പൊതുപ്പ് എങ്ങനെ കൊടുക്കാ? കായ് ഞങ്ങളെ കുട്ടി കുട്ടി ജിലേബി വാങ്ങിച്ചോണം. ചേച്ചി ഇതിനൊരു ബോക്സ് തരോ. ആയിക്കോട്ടെ അല്ലേ, കുടമുട്ട വേണോ? ഞാനാ നിനക്ക് സൈക്കിൾ മേടിച്ചു തന്നില്ല എന്നുള്ള സങ്കടം ഞാൻ മാറ്റിത്തരാം. സൈക്കിൾ കറങ്ങോടാ ടയറൊക്കെ. ആ മതി ചേച്ചി. ഓ അപ്പൊ ഇതാകുമ്പോ ഒരു രസമുണ്ട് കാണാൻ. ബാലിട്ടോ. ഓ ഇത് കൊടുക്കണം അപ്പോ, ഇപ്പൊ കൊടുക്കണോ? ആ സ്കൂട്ടി അവിടെ വെച്ചിട്ട് അപ്പുറത്തെ ഷോറൂമിന്റെ ഇപ്പുറത്തത് പോയി ഇത് പറഞ്ഞു. അപ്പോ എവിടെയായിരിക്കും? ഹായ് ഹായ് വീസ് കല്യാണത്തിന് പോത്ര. മറ്റേ സിനിമയിലെ പോലെ ദിലീപ്, ദിലീപ്. അപ്പൊ നമ്മളൊരു ചായ കുടിക്കാൻ പോയതാണ്. ഏ കണ്ടന്റ് എടുത്തോണ്ടിരിക്കാണ് ഇരിക്കി. അപ്പൊ നമ്മള് ഷോറൂമിലോട്ട് പോണ ഒരു ചായ അടിക്കാൻ വേണ്ടി എന്നാണ്. ഷോറൂം കുറച്ച് അപ്പുറം തന്നെയാണ്. എന്താ അവരുടെ ടെന്നാറും വാടാ. അമ്മയും ചേട്ടനും കൂടെ വരുമ്പോൾ സമയമാവും. അപ്പൊ നമ്മളിതാ ഷോറൂമിലെത്തി ഗായ്സ്, ഷോറൂമിലെത്തി. എവിടെ എവിടെ എന്റെ ഇതേ ഇരിക്കണു മോനെ, സീന് ഒന്നേ അഞ്ചഞ്ചെട്ട് അഞ്ചഞ്ചെട്ട്. എന്നാടാ ചാവി നിനക്ക് ഞാനൊന്നും തന്നില്ല എന്ന് വേണ്ട. അപ്പൊ നമ്മള് ഷോറൂമിക്ക് വന്നോ. വീസ്റ്റ് ഈ ബാഗോ? ഞാൻ എന്തായാലും ഉള്ളി കയറട്ടെ. സോ ഗൈസ് അപ്പൊ നമ്മള് ഷോറൂമിൽ കയറാണ്. ഹമീ നമ്മള് ഷോറൂമിൽ വന്നിട്ടുണ്ട്. ഷോറൂമില് നമ്മുടെ വണ്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഓടിച്ച് പറയാം. അപ്പൊ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി, ഡെലിവറിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ക്ലിപ്പ് കാണുന്ന നമ്മൾ ഡെലിവറി വീഡിയോ കണ്ടുകഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് കാണുന്നുണ്ടാവാം. അപ്പൊ ഈ വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളായിട്ട് ഞാനൊരു കണ്ടന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ, പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഷോറൂമിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം, ഒരുപാട് കഥകൾ പറയാണ്ട് ഈ വണ്ടിയുടെ കാര്യം, ഈ വണ്ടി എടുത്തതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി എടുത്തതിൻ്റെ റീസണും കാര്യങ്ങളും എല്ലാം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് ഡെലിവറിയുടെ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഡെലിവറി വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര ഹാപ്പിയാണ്. ഇതൊരു 350 cc എഞ്ചിനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഈ വണ്ടിയിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊരു 100 എഞ്ചിനാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ വൈബ്രേഷൻ ഒന്നുമില്ല. പിന്നെ എന്താ പറയുക, ഇവിടെ ഡയലിൻ്റെ കാര്യത്തിലും കുറേ കാര്യങ്ങൾ അപ്ഡേഷൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം A to Z കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്തൊരു വ്ളോഗിൽ കണ്ടൻ്റായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടുന്ന് മെല്ലെ ഇറങ്ങും, ഷോറൂമിൽ നിന്ന് ഇറങ്ങും. പോളു താങ്ക് യു. എല്ലാവരും രണ്ട് സൈഡിൽ കിട്ടി കുടിക്കും. ഏട്ടാ അവിടെയുണ്ട്. നമ്മൾ വണ്ടി എടുത്തു, നിങ്ങൾ ഡെലിവറി വീഡിയോ കണ്ടില്ലേ. ഫസ്റ്റായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പോവാണ്.
എന്റെ അമ്മച്ചി എന്റെ അമ്മ നല്ല വെയിറ്റ് ഉണ്ട്. ഫ്യൂവൽ ചെയ്യണം, ഇതിൽ എണ്ണ കുറവാണ്, നമുക്ക് ഫ്യൂവൽ ചെയ്തിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതിന്റെ സ്വിച്ചുകളൊക്കെ ഉണ്ടല്ലേ, പോവാ മമ്മി കേറണോ? ഓക്കേടാ, ബൈഡാ. അപ്പോ നമ്മൾ ആദ്യം ഫ്യൂവൽ ചെയ്യും. ഞാൻ ഫ്യൂവൽ ചെയ്ത് കണ്ണാടി നിക്ക. നീ കാറിലല്ലേ? ഞാൻ ഫ്യൂവൽ ചെയ്യാനോ, വ്ളോഗ് എടുക്കാനോ? ആ വന്നോ. ശരി, ഓക്കെ. അപ്പൊ ഗായ്സ്, നമ്മള് മോനേ രാജകീയത്വം എന്നൊക്കെ പറയാലോ, ഇതാണ് രാജകീയത്വം. നമ്മള് പക്കായിട്ട് അമ്മച്ചി നമ്മള് രാജകീയ വണ്ടി ഓടിച്ചു പോണതിൻ്റെ ഒരു ഫീൽ ഇപ്പോഴും വേറെ കേട്ടോ. പെട്രോൾ ഇല്ല, നമ്മള് പെട്രോൾ അടിക്കണം. പിന്നെ വൈബ്രേഷൻ ആകെ ഈ ഒരു സംഭവത്തിലേക്ക് മാത്രം നമുക്ക് അറിയുന്നുള്ളൂ, വേറെ വൈബ്രേഷൻ ഒന്നുമില്ല. രസമുണ്ട്, ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ടിൽ തന്നെ പോവാം. അപ്പോൾ ഈ വണ്ടി എടുക്കാനുള്ള കാര്യങ്ങളും കാരണങ്ങളൊക്കെ ഞാൻ പറയാം, ഇരുട്ടായി പറഞ്ഞുതരാം. നമ്മളുടെ എൻ്റെ വീട്ടിൽ പപ്പയ്ക്കും മമ്മിക്കും റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി ഉപയോഗിക്കണം എന്നുള്ളൊരു ആഗ്രഹം കുറേ വർഷങ്ങളായിട്ടുള്ള കേട്ടോ. അപ്പോൾ എന്നോട് ഓരോ വർഷം വണ്ടി എടുക്കുമ്പോൾ പറയും ക്ലാസിക് എടുക്കുക അല്ലെങ്കിൽ 350 ബുള്ളറ്റ് എടുക്കുമെന്നൊക്കെ പറയും. ഞാൻ കേൾക്കാറില്ല, ഞാൻ പോയി സ്പോർട്സ് ബൈക്ക് അങ്ങ് എടുക്കും. അപ്പോൾ അങ്ങനെ ഫൈനലി ഏട്ടനോട് പറഞ്ഞപ്പോൾ, ഏട്ടൻ കരീഷ്മ ഓൾറെഡി ഒരു വണ്ടിയുണ്ട്, അതുകൂടാതെ ഒരു വണ്ടി എടുക്കാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ നേരെ പോയിട്ട് ക്ലാസിക് അങ്ങ് ബുക്ക് ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു വണ്ടിയുടെ കാര്യം. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ടാവും, ഏട്ടൻ ചില സമയത്ത് യൂസ് ചെയ്യും, ചില സമയത്ത് ഞാനും യൂസ് ചെയ്യും. അതിന് അങ്ങനെ ഒരു പർപ്പസിലായിട്ട് എടുത്താണ്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇനി ഹൈവേ ടൂറിങ്സ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇതും ഇടയ്ക്ക് കൊണ്ടുപോകും. അതായത് നമ്മുടെ എക്സ്പൾസിനെ പോലെ, എക്സ്പൾസ് കൊണ്ടുപോകുന്നതിന് പകരം ഇടയ്ക്ക് നമ്മുടെ ഈ വണ്ടിയും കൊണ്ടുപോകാനുള്ളൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെലിവറി വീഡിയോ എന്തുകൊണ്ടാണ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോ എല്ലാം ഞാൻ ചിലപ്പോൾ എടുക്കുന്ന വണ്ടികളൊക്കെ ചിലപ്പോൾ സെക്കൻഡ്സ് ആയിരിക്കും. ആദ്യം അഡ്വഞ്ചർ മാത്രമായിരുന്നു ഡെലിവറി എടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബൈക്കിൻ്റെ ഒരു ഫസ്റ്റ് ഡെലിവറി വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. നമ്മൾ കാർ എടുത്തപ്പോഴും വേറെ ഒന്നും എടുത്തപ്പോഴും ഒരു ഡെലിവറി കണ്ടൻസും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഡെലിവറി വീഡിയോ ഈ വണ്ടിക്കാണ് ഭാഗ്യമുള്ളത് കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു വണ്ടി എടുത്തത്. പ്രത്യേകിച്ച് എന്താ പറയുക, പ്ലാനും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല, പെട്ടെന്നുള്ളൊരു പ്ലാനിലെടുത്തതാണ്. എന്തായാലും ഇത് ഓടിക്കാനും നല്ല രസമൊക്കെ ഉണ്ട്, നല്ല ഫണ്ണായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ കണ്ടൻസും കാര്യങ്ങളും ഈ വണ്ടിയിലായിരിക്കും ചിലപ്പോൾ വ്ളോഗ് ചെയ്യുന്നതും ചില റൈഡ് പോകുന്നതൊക്കെ ഈ വണ്ടിയിലൊക്കെ ആയിരിക്കും കേട്ടോ. മൈ ഗോഡ്, ദാറ്റ് ആർ സി 390. അതെ, അതൊരു ആർ സി 390 തന്നെയാണ് ഗൈസ്. നമ്മൾ ട്രാഫിക്കിൽ പെട്ടു. എക്സോസ്റ്റ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ, കിട്ടില്ലനായിട്ടുണ്ട്. ക്ലാസിക് 350 വീഡിയോ ഇതൊക്കെയാണ്. ഇനി ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് റിവ്യൂവും ഈ വണ്ടി യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും, ഒരു 1000 കിലോമീറ്റേഴ്സ് ആകുമ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസിക് 350 ഒരു റോയൽ എൻഫീൽഡ് ഫാമിലിയിലോട്ട് നമ്മളിപ്പോൾ കയറിയിരിക്കുകയാണ്. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ അപ്പോൾ ഒരു ഹെൽമെറ്റ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ഓഫ് റോഡ് ഹെൽമെറ്റ് കൂടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എക്സ്പൾസിന് യൂസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തത്. ഇവരുടെ ചട്ടി ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു പോലെ പട്ടി പോലും സഹിക്കില്ല, പെറ്റ തള്ള സഹിക്കാത്ത കേട്ടോ. കാരണം അയ്യോ, അതൊരു ഹെൽമെറ്റാണെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. പണ്ട് അതിൽ വൈസർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ വൈസർ പോലും ഇല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ AGV തന്നെ ഇട്ടിട്ടാണ് ഈ ക്ലാസിക് യൂസ് ചെയ്യണത്. സംഭവം നല്ല രസമുണ്ട് കേട്ടോ, അത് ഓടിച്ച് കൊണ്ട് നടക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസിക് 350 വീഡിയോ.
ഡെലിവറി വീഡിയോ ഇതാണ്. ഇനി ഇതിനെ ബന്ധപ്പെട്ട ഒരുപാട് കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഐ വിൽ ബി ബാക്ക് വിത്ത് ന്യൂ വീഡിയോ സ്റ്റഫ്സ്. അൺടിൽ ദെൻ ഗൈസ്, ബൈ ബൈ. എന്തിനും എക്സോസ്റ്റ് അടിപൊളി ആയിട്ടുണ്ടല്ലോ. പൊളി പൊളി.